എരുമേലിയിൽ പുലർച്ചെ ഉണ്ടായ രണ്ട് വ്യത്യസ്ത അപകടങ്ങളിലാണ് തീർത്ഥാടകരടക്കം പതിനാല് പേർക്ക് പരിക്കേറ്റത് എരുമേലി ടൗണിലും കണവലിലുമാണ് അപകടമുണ്ടായത് തമിഴ്നാട് സ്വദേശികളുടെ വാഹനമാണ് ഇരു സ്ഥലത്തും അപകടത്തിന് ഇടയാക്കിയത് എരുമേലിയിൽ ദേവസ്വം ബോർഡിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് തോട്ടിലേക്ക് മറിഞ്ഞാണ് തീർത്ഥാടകരടക്കം പതിനൊന്ന് പേർക്ക് പരിക്കേറ്റത് ദേവസ്വം ബോർഡ് ഗ്രൗണ്ടിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് എരുമേലി റാന്നി റോഡിന് കുറുകി സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടും മറികടന്നാണ് തോട്ടിലേക്ക് വീണത് വാഹനത്തിൽ ഈ സമയം ഡ്രൈവറും പത്തോളം തീർത്ഥാടകരും ഉണ്ടായിരുന്നു തീർത്ഥാടകരെ ഉടൻ തന്നെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തുവെങ്കിലും ഡ്രൈവർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഒന്നര മണിക്കൂറോളം പരിശ്രമിച്ച ശേഷമാണ് ബസിൻ്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച് ഡ്രൈവറെ പുറത്തെടുത്തത് പരിക്കേറ്റവരെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റി ബസ് നിയന്ത്രണം വിട്ട സമയത്ത് റോഡിലോ പാർക്കിംഗ് റൗണ്ടിലോ മറ്റു വാഹനങ്ങളോ തീർത്ഥാടകരെ ഉണ്ടാകാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് കടമലയിൽ അട്ടിവളവിന് സമീപമായിരുന്നു രണ്ടാമത്തെ അപകടം ബ്രേക്ക് നഷ്ടമായ മിനിബസ് മതിലിടിച്ച് നിർത്താനുള്ള ശ്രമത്തിനിടെ റോഡിൽ വട്ടം മറിയുകയായിരുന്നു അപകടത്തിൽ മൂന്ന് തീർത്ഥാടകർക്ക് പരിക്കേറ്റു ഇവരെ മോട്ടോർ വാഹന വകുപ്പിന് നേതൃലുള്ള സേഫ് സോൺ അധികാരികളെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് മാർത്താട സ്വദേശികളാണ് അപകടത്തിൽ ഇവിടെപ്പെട്ടത് ടീം റിപ്പോർട്ടേഴ്സ് ഏരിമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ളിൽ രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു